പ്രേസ് ദ ലോർഡ്. അങ്ങനെ എൻ്റെ കൂടെ ഉള്ളതിനാൽ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടക്കുവാനും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഈ മണിക്കൂറിൽ ദൈവത്തെ പാടി സ്തുതിക്കാം. പകർച്ചവ്യാധി മൂലം ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്ന ഓരോ വ്യക്തികളെയും ഭവനത്തിൻ്റെ ഉള്ളിൽ സമയം ചെലവഴിക്കുന്ന ഓരോരുത്തരും ഈ സമയത്തെ ഫലപ്രദമായി ദൈവത്തോടു അടുക്കുവാനുള്ള ഒരു അവസരമായി പ്രയോഗിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് അരുളി ചെയ്തതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഒരു വാക്കു കേൾക്കാൻ, പ്രപഞ്ചം മുഴുവൻ പുനർസൃഷ്ടിക്കാൻ അങ്ങ് തിരുമനസ്സായല്ലോ. കർത്താവേ, ഞങ്ങൾ വിജന പ്രദേശത്തോ ആർക്കും സഹായിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലല്ലാതെ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മടിയിലാണെന്ന് അങ്ങയുടെ സ്നേഹം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ ആക്കിയാലും. പ്രാണപ്രിയ യേശുനാഥ, Lord, it feels like a cave in here as we are shut out physically from the world and have no means to meet our loved ones. O Jesus, become the ones we love in our lives. Let not these moments overwhelm us with their deafening silence, but rather calm us as days of communicating with you, to use the distance we are at with others to come closer to you. And instead of making windows in this cave where we are in solitude,
like Saint Francis of Assisi, may we find you in the emptiness of these caves, and your light in this darkness. For this, O Lord, draw us closer to you. Draw me closer to you. Draw me close to you. ആത്മീയ അന്ധകാരത്തിൽ നിവസിച്ചിരുന്ന ലോകത്തിന് രക്ഷകന്റെ വരവിനെ അറിയിക്കുന്ന ഉഷകാല താരമായി പരിശുദ്ധ കന്യക മറിയത്തെ നിയോഗിച്ച കർത്താവെ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ മറിയമേ, അങ്ങയുടെ മക്കളെ അങ്ങയുടെ പ്രിയസുതന്റെ പക്കലേക്ക് ആനയിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് വിനയപൂർവം യാചിക്കുന്നു. ഓ നിത്യസഹായനാഥേ, ജനങ്ങളെ കരഘോഷം മുഴക്കുവിൻ, കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് അത്യുന്നതനും ആരാധ്യനുമാകുന്നു. ആമേൻ.